എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. കെ ജി ടി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. അർജൻറ് ആക്ഷൻ റിക്വയർഡ് ഫ്രം യു ഫോർ കാറ്റഗറി നമ്പർ 159/2022. ലോഗിൻ ആൻഡ് വ്യൂ പ്രൊഫൈൽ മെസ്സേജ് ഫോർ ഡീറ്റെയിൽസ്. കേരള പി എസ് സി. അപ്പോൾ കേരള പി എസ് സിൻ്റെ ഒരു ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിൽ ഉൾപ്പെട്ട ഒരു പോസ്റ്റായിരുന്നു. അപ്പോൾ അതിൻ്റെ എന്താണ് മെസ്സേജ് എന്നുള്ളത് പ്രൊഫൈലിൽ കയറിയിട്ട് നോക്കാം. നമുക്ക് യൂസർ ഐ ഡി പാസ്വേഡും വെച്ചിട്ട് ഒഫീഷ്യൽ സൈറ്റിലേക്ക്, അതായത് പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ പ്രൊഫൈൽ മെസ്സേജസ് എന്ന് പറഞ്ഞിട്ട് 4 മെസ്സേജസ് കാണിക്കുന്നുണ്ടാവും. ഓൾറെഡി 3 മെസ്സേജസ് ഉണ്ടായിരുന്നതാണ്, പുതിയതായിട്ടൊരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കുക. ഇവിടെ 31/3/2023 എന്ന് പറഞ്ഞിട്ട് ഡേറ്റഡ് ആയിട്ടുള്ള ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ER 9 സെക്ഷൻ കാറ്റഗറി നമ്പർ 159/2022 CA ഗ്രേഡ് 2 സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 ഇൻ ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് കേരള സ്കാൻ ആൻഡ് അപ്ലോഡ് ഓൾ മാർക്ക് ലിസ്റ്റ്സ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ് റിഗാർഡിംഗ് ദ ഡേറ്റ് ഓഫ് ബർത്ത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഫോർ SC ST NCLC ഫോർ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് EWS ആസ് പെർ ഗവൺമെൻറ് ഓർഡർ MS 0.2/2022-20 PA and ARD ഡേറ്റഡ് 12/2/2020 ആൻഡ് ക്വാളിഫിക്കേഷൻ റിക്വയർഡ് ഫോർ ദിസ് പോസ്റ്റ് ഓൺ ഓർ ബിഫോർ 5/4/2023 ഇഗ്നോർ ദിസ് മെസ്സേജ് ഇഫ് ഓൾറെഡി അപ്ലോഡഡ് ദിസ് ഡോക്യുമെൻറ്റ്. ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്ലോഡിംഗ് ദ സർട്ടിഫിക്കറ്റ് ഡസ് നോട്ട് കൺഫേഴ്സ് എനി റൈറ്റ് ടു ദ കാൻഡിഡേറ്റ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ റാങ്ക് ലിസ്റ്റ്. അപ്പോൾ ഇത് ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ 159/2022 എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റ് കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ ഡിഗ്രി ലെവലിലുള്ള കോമൺ പ്രിലിമിനറി എക്സാമിനേഷനിൽ ഉൾപ്പെട്ട ഒരു പോസ്റ്റാണ്. അപ്പോൾ അത് അതിലേക്ക് വേണ്ട സർട്ടിഫിക്കറ്റ്സ് ആ ഒരു ക്വാളിഫിക്കേഷൻസ് ആ ഒരു കാറ്റഗറിക്ക് വേണ്ട എല്ലാ ക്വാളിഫിക്കേഷൻസിൻ്റെയും സർട്ടിഫിക്കറ്റ്സും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് മറ്റ് അനുബന്ധ സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യാനാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 5/4/2023. 5/4/2023 പറഞ്ഞാൽ April 5 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. പിന്നെ ഇതിൽ ഓൾറെഡി സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മെസ്സേജ് ഇഗ്നോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന എല്ലാവരും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടണം എന്ന് ഇല്ല എന്നാണ് പ്രത്യേകം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി സർട്ടിഫിക്കറ്റ്സ് മുമ്പ് ഏതെങ്കിലും പോസ്റ്റിന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അഥവാ ചെയ്തിട്ടില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും ചെയ്യാം. ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ചിലപ്പം എനിക്ക് തോന്നുന്ന ഈ ഒരു ഈ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻസിൻ്റെ ബേസിലായിരിക്കും ചിലപ്പോൾ ലിസ്റ്റ് വരുന്നത്. ലിസ്റ്റ് വന്നിട്ടില്ല, എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. അപ്പോൾ നമുക്ക് ഇനി ഈ ഡോക്യുമെൻസ് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ പോവേണ്ടത് മൈ പ്രൊഫൈൽ എന്നുള്ള ആ ഒരു സെക്ഷനിലേക്കാണ്. അപ്പോൾ ഇവിടെ വരുന്ന ആഡ് ഓർ വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ് എന്നുള്ള ഒരു സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്കാൻഡ് ഡോക്യുമെൻസിലാണ് പോവേണ്ടത്. അത് മൈ പ്രൊഫൈലിൽ പോവുക, അതിനുശേഷം ആഡ് ഓർ വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസിൽ വരിക. അതിൽ സ്കാൻഡ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ടാവും. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമ്മൾ ഓൾറെഡി വെരിഫൈ ചെയ്ത സർട്ടിഫിക്കറ്റ്സ് ആണെങ്കിൽ ഇവിടെ ഗ്രീൻ ടിക്ക് മാർക്ക് വരും. പിന്നെ അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യാനാണെങ്കിൽ ഇതുപോലെ പ്ലസ് സൈൻ ഉണ്ടാവും. അപ്ലോഡ് ചെയ്തതാണെങ്കിൽ ഈ ഒരു റെഡ് ഇൻഡു മാർക്കിൽ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വാളിഫിക്കേഷൻസിൻ്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചത് നമ്മുടെ പുതിയ ക്വാളിഫിക്കേഷൻസ് ഏതെങ്കിലുമൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. അതായത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്നുള്ള ആ ഒരു സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക്
പുതിയ ക്വാളിഫിക്കേഷൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. ഓൾറെഡി ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തവരാണെങ്കിൽ ഇനി ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. 5-ാം തീയതി, അതായത് ഏപ്രിൽ 5-ാം തീയതിക്ക് മുമ്പായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.